വെൽക്കം ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ലിങ്കേജിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. എന്നിട്ട് അതിൽ ഏറ്റവും അവസാനം ലിങ്കേജിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു അല്ലേ. രണ്ട് രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. അതിൽ ഒരെണ്ണമാണ് ക്രോസ് ഓവറിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തത്. രണ്ട് ടൈപ്പാണ് നമുക്ക് കിട്ടിയത്. ഏതൊക്കെയായിരുന്നു? കംപ്ലീറ്റ് ലിങ്കേജും ഇൻകംപ്ലീറ്റ് ലിങ്കേജ് അഥവാ പാർഷ്യൽ ലിങ്കേജ് അല്ലേ. അങ്ങനെ രണ്ടെണ്ണം കിട്ടി. അപ്പോൾ നമുക്ക് ഇന്ന് ഈ കംപ്ലീറ്റ് ലിങ്കേജ് എന്താണ് അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ പറയാം. കംപ്ലീറ്റ് ലിങ്കേജിൽ രണ്ട് ജീനുകൾ വളരെ അടുത്ത കൂട്ടുകാരാണ്. ക്രോസ് ഓവർ നടന്നാലൊന്നും അവരെന്ത് ചെയ്യില്ല, സെപ്പറേറ്റ് ചെയ്യില്ല. ഓക്കെ, അവരെപ്പോഴും അടുത്ത് തന്നെ ഇരിക്കും. അങ്ങനെയുള്ളതാണ് കംപ്ലീറ്റ് ലിങ്കേജ്. ഓക്കെ, ഇപ്പോൾ ഇതാണൊരു ക്രോമാറ്റിഡ്. ഓക്കെ, ഇവിടെ അതിൻ്റെ നമ്മുടെ സെൻട്രോമിയർ ഉണ്ട്. ബാക്കിയുള്ള ക്രോമാറ്റിഡ് ഞാൻ കാണിക്കുന്നില്ല, ഒരൊറ്റെണ്ണം മാത്രമേ കാണിച്ചുള്ളൂ. ഓക്കെ, ഇതിൻ്റെ താഴെയും ഒരു ക്രോമാറ്റിഡും കൂടി ഉണ്ട്. അതിൽ ഇവിടെ ഒരു ജീൻ ഇരിക്കുന്നുണ്ട്, ജീൻ എ ആണിത്. ഇനി ജീൻ ബി ഇതിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാലോ ക്രോമസോമുകളിൽ ലീനിയറായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഒരു ജീൻ എ എന്ന് പറയുന്ന ജീൻ ഇവിടെ എൻ്റെ തൊട്ടടിയിൽ ബി എന്ന് പറയുന്ന ജീനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും അടുത്തിരിക്കുന്ന ജീനുകൾ തമ്മിൽ ക്രോസ് ഓവർ നടക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ക്രോസ് ഓവർ നടന്നാൽ ഇവർ അപ്പുറത്തെ ഒരു നോൺ സിസ്റ്റർ ക്രോമാറ്റിഡിലോട്ട് പോകും. നോൺ സിസ്റ്റർ ക്രോമാറ്റിഡൊക്കെ എന്താണെന്നറിയില്ലേ, നമ്മൾ മിയോസിസ് ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നതാണ്. ഇനി ഇവിടെ വെച്ചിട്ടാണ് കട്ടിങ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ കട്ട് ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇവർ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇവർ സെപ്പറേറ്റ് ചെയ്യപ്പെടാത്തോടത്തോളം കാലം എന്താണോ ആ ഒരു പാരൻ്റൽ കോമ്പിനേഷൻ അത് തന്നെ എല്ലാ ജനറേഷനിലോട്ടും പാസ് ചെയ്തു പോകും. ഓക്കെ, ക്ലിയർ അല്ലേ? ടു ലോക്കായി ആർ സോ ക്ലോസ് ടുഗദർ ദാറ്റ് അലീൽസ് ഓഫ് ദീസ് ലോക്കായി ആർ വിർച്വലി നെവർ സെപ്പറേറ്റഡ് ബൈ ക്രോസിംഗ് ഓവർ. The closer the physical location of two genes or two alleles on the DNA, the less likely they are to be separated by a crossing over event. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഡ്രോസോഫില്ല, അതായത് നമ്മുടെ പഴയീച്ച, അത് വെച്ചിട്ടാണ് എക്സാമ്പിൾ പറയണേ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു രണ്ട് പാരൻസ് വേണം അല്ലേ. അതിൽ ഒരു പാരൻ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് ബെൻഡ് വിങ് ആൻഡ് ഷേവൻ. ബെൻഡ് വിങ് എന്ന് പറയുമ്പോൾ കുറച്ചിങ്ങനെ വളഞ്ഞിട്ടുള്ള ഏതാണ് ചിറകുള്ളതും, അതുപോലെ ഷേവൺ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ പഴയീച്ചയുടെ പുറത്ത് അതിൻ്റെ പുറംഭാഗം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ തേനീച്ചകളുടെ ഫോട്ടോസൊക്കെ തന്നെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ ഉണ്ടായിരിക്കും, ചെറിയ ചെറിയ രോമങ്ങൾ ഉണ്ടായിരിക്കും. അതില്ലാത്തത്, ഓക്കെ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ ഇല്ലാത്ത ഇതാണ് നമ്മൾ ഷേവൺ എന്ന് പറയുന്നത്. അപ്പോൾ വളഞ്ഞിട്ടുള്ള വിങ്സ് ഉള്ളതും ഷേവനായിട്ടുള്ള ഒരു ശരീരമായിട്ടുള്ളതുമാണ് ഒരു ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഈ ബെൻഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബി ടി എന്ന് പറഞ്ഞിട്ടാണ്. ഷേവനെ നമ്മൾ പറയുക എസ് വി എന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇനി അത് ക്രോസ് ചെയ്യാൻ പോകുന്നത് നോർമൽ ടൈപ്പ് അല്ലെങ്കിൽ ഒരു വൈൽഡ് ടൈപ്പായിട്ടാണ്. ഈ നോർമൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, വിത്ത് നോർമൽ അതിൻ്റെ വിങ് എന്ന് പറയുമ്പോൾ നേരെയുള്ള വിങ്സ് ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ബി ടി പ്ലസ് ഓർ ബി ടി ഏതാണ് സ്റ്റാർ എന്ന് പറയും. ഇനി ഇതിനും എന്തുണ്ട്, പുറത്ത് രോമങ്ങളുള്ള ടൈപ്പാണ്, കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഹെയറുകൾ പുറത്തുള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ അതിനെ നമ്മൾ എസ് വി എൻ പ്ലസ് അല്ലെങ്കിൽ എസ് വി എൻ സ്റ്റാർ എന്ന് പറയും. ഇനി നോക്കേണ്ടത് നമുക്ക് രണ്ട് പാരൻസിനെ കിട്ടി, പക്ഷേ ഈ രണ്ട് പാരൻറ്റുകളും അവനവൻ്റെ ക്യാരക്ടറുകളിൽ ഹോമോസൈഗസ് ആണ്. ഓക്കെ, അതായത് എന്താണ്, ഇപ്പോൾ ഇതൊരു ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് അല്ലേ. അതായത് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇവിടെ, വിങ്ങിൻ്റെ ക്യാരക്ടറുണ്ട്, അതുപോലെ തന്നെ ഹെയറിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ രണ്ടും രണ്ടിനും ഹോമോസൈഗസ് ആണ്. അപ്പോൾ ബെൻഡ് വിങ്ങിന് ബി ടി എന്ന് പറയുന്ന രണ്ട് അലീലുകളും, അതുപോലെ ഇവിടെ ഷേവനിന് എസ് വി എൻ എന്ന് പറയുന്ന രണ്ട് അലീലുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പാരൻ്റ്. ദെൻ അടുത്തൊരു പാരൻ്റാണ് ബി ടി പ്ലസ് ഓർ ബി ടി സ്റ്റാർ എസ് വി എൻ സ്റ്റാർ എസ് വി എൻ സ്റ്റാർ. ഓക്കെ, ഇത് അടുത്തൊരു പാരൻ്റ്, ഇത് ആദ്യത്തെ പാരൻ്റ്. ഓക്കെ, അങ്ങനെ ഇനി ഇവർ തമ്മിൽ ക്രോസ് ചെയ്യിക്കണം, ഇവർ തമ്മിൽ നമുക്ക് എഫ് വൺ ജനറേഷൻ കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവരുടെ ഗ്യാമേറ്റ്സ് എഴുതണം അല്ലേ. അപ്പോൾ ഇത് എ എന്ന് പറയുന്ന ഒരു പാരൻറ്റ്, ദെൻ ഇത് ബി എന്ന് പറയുന്ന ഒരു പാരൻറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഗ്യാമേറ്റ് നമ്മൾ ആദ്യം എഴുതിയാൽ, ഇപ്പം അറിയില്ല എല്ലാവർക്കും ഗ്യാമേറ്റൊക്കെ എഴുതാൻ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണല്ലേ. ഇവിടെ ബി ടി, ഇതിവിടെ എസ് വി എൻ, ബി ടി എസ് വി എൻ. ഇത് തന്നെയായിരിക്കും നമ്മൾ ഇവിടെ ആരെടുത്തു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള നാല് ഗ്യാമേറ്റുകൾ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും, നമ്മൾ തന്നെ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയാത്തത്. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന പാരൻറ്റിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക, ബി ടി പ്ലസ് എസ് വി എൻ പ്ലസ് എന്നുള്ള നാല് ഗ്യാമേറ്റുകൾ കിട്ടും. ഓക്കെ, ഇവിടെ നിന്നും നാല് ഗ്യാമേറ്റുകൾ കിട്ടും. ഇനി ഇവരെ തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്യിച്ചാലോ, ബി ടി
എസ് വി ബി ടി എസ് വി എൻ അതിൻ്റെ പുന്നറ്റ് സ്കോർ വരയ്ക്കുമ്പോൾ ബി ടി പ്ലസ് എസ് വി എൻ പ്ലസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്താ പ്രോജനി കിട്ടുക? ബി ടി പ്ലസ് ബി ടി എസ് വി എൻ പ്ലസ് എസ് വി എൻ എന്നുള്ള പ്രോജനി ആയിരിക്കും. എല്ലാം സെയിം ആണല്ലോ, അതുകൊണ്ടാണ് ജസ്റ്റ് ഒരെണ്ണം എഴുതിയത്. ഈ 16 ബോക്സ് നമ്മൾ വരച്ചാലും 16 എണ്ണത്തിലും ബി ടി പ്ലസ് ബി ടി എസ് വി എൻ പ്ലസ് എസ് വി എൻ എന്നുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, പിന്നെ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നോർമൽ ടൈപ്പാണ് ഡോമിനൻ്റ്. ഓക്കെ, അതായത് ഈ സ്റ്റാർ ഇട്ടിട്ടുള്ളത് ബി ടി സ്റ്റാർ എസ് വി എൻ സ്റ്റാർ അതാണ് ഡോമിനൻ്റ്. ഈ ബെൻഡ് വിങ്ങും ഷേവനും ആയിട്ടുള്ള സാധനം റിസസീവ് ആണ്. ഓക്കെ, അപ്പോൾ അതും ആലോചിച്ചോ. നമുക്ക് കിട്ടിയ പ്രോജനി ബി ടി സ്റ്റാർ ബി ടി എസ് വി എൻ സ്റ്റാർ എസ് വി എൻ ആയിരുന്നു. ഇനി നമ്മളിതിനെ ടെസ്റ്റ് ക്രോസ് ചെയ്യാൻ പോവാണ്. എന്താണ് ടെസ്റ്റ് ക്രോസ്? നമ്മൾ ടെസ്റ്റ് ക്രോസും അതുപോലെ തന്നെ ബാക്ക് ക്രോസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ടെസ്റ്റ് ക്രോസ് എന്ന് പറയുമ്പോൾ റിസസീവ് ആയിട്ടുള്ള ഒന്നിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഹോമോസൈഗസ് റിസസീവിൻ്റെ കൂടെ നമ്മൾ ഇതിനെ ക്രോസ് ചെയ്യിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ F1 ജനറേഷനെ നമ്മൾ ക്രോസ് ചെയ്യിക്കുകയാണ് എന്തിൻ്റെ കൂടെ? ഹോമോസൈഗസ് റിസസീവിൻ്റെ കൂടെ. അപ്പോൾ ഇത് ബി ടി ബി ടി എസ് വി എൻ എസ് വി എന്നിൻ്റെ കൂടെയാണ് നമ്മൾ ക്രോസ് ചെയ്യിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന F1-ൽ നിന്ന് കിട്ടുന്ന ഗാമേറ്റുകൾ എന്ന് പറഞ്ഞാൽ ടി എസ് വി എൻ പിന്നെ ബി ടി പ്ലസ് എസ് വി എൻ പ്ലസ്. ഓക്കെ, എന്ന രണ്ട് ഗ്യാമേറ്റുകളെയാണ് നമുക്ക് മെയിനായിട്ട് കിട്ടുക. ഇത് കംപ്ലീറ്റ് ലിങ്കേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് ആളുകളെ നമുക്ക് കിട്ടും. ഇനി ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു പാരൻ്റ് ആണല്ലേ, ഇത് എവിടെയുള്ള ബി ടി ബി ടി എസ് വി എൻ എസ് വി എൻ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന അതേ ഗ്യാമേറ്റ് തന്നെയാണ് ഇവിടെയും ഫോം ചെയ്യുക, ബി ടി എസ് വി എൻ ഇൻറ്റു 4. ഓക്കെ, അങ്ങനത്തെ 4 എണ്ണം ഫോം ചെയ്യും. അപ്പോൾ ഇവരുടെ ഒരു ടേബിൾ പന്നറ്റ് സ്കോർ നമുക്ക് ഇവിടെ വരയ്ക്കാം. ബി ടി എസ് വി എൻ ബി ടി പ്ലസ് എസ് വി എൻ പ്ലസ് ഇത് ഒരെണ്ണത്തിൻ്റെ. ഓക്കെ, ഇത് നമ്മുടെ F1 ജനറേഷൻ്റെ ആയിരുന്നു. ഇനി നമ്മൾ ആ ഒരു ടെസ്റ്റ് ക്രോസ് ചെയ്യിക്കാൻ പോകുന്ന റിസസീവ് ആയിട്ടുള്ള ഒരു ഇത്, അപ്പോൾ അതിൻ്റെ എന്താണ്? ബി ടി എസ് വി എൻ ആണല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ എഴുതിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ബി ടി ബി ടി എസ് വി എൻ എസ് വി എൻ എന്ന് കിട്ടും. ഇനി ഇവിടെയോ ബി ടി പ്ലസ് ബി ടി എസ് വി എൻ പ്ലസ് എസ് വി എൻ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവരുടെ ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കും? ബി ടി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നുകൂടെ എഴുതുകയാണെങ്കിൽ ബി ടി എന്ന് പറഞ്ഞാൽ ബെൻഡ് ആണല്ലേ, ബെൻഡ് വിങ് ആണ്. അതുപോലെ ബി ടി പ്ലസ് എന്ന് പറഞ്ഞാൽ നോർമൽ വിങ് ആണ്. പിന്നെ എസ് വി എൻ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഷേവൻ ആണ്. അതുപോലെ എസ് വി എൻ പ്ലസ് പറയുകയാണെങ്കിൽ എന്താണ്? അതും നോർമലാണ്. ഓക്കെ, നമുക്ക് കിട്ടിയ ഓരോ പ്രോജനീനെ നമുക്ക് എടുത്തെഴുതാം. ആദ്യത്തെ ഈ ഒരു പ്രോജനി ബി ടി ബി ടി എസ് വി എൻ എസ് വി എൻ. ഓക്കെ, ഇതൊരു പ്രോജനിയാണ് അല്ലേ. ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കും? ഇത് റിസസീവ് ആണ്, ഇത് റിസസീവ് ആണ്, ഇത് റിസസീവ് ആണ്, ഇതും റിസസീവ് ആണ്. ഓക്കെ, എല്ലാവരും റിസസീവ് ആണ്. അപ്പോൾ ഇവിടെ റിസസീവ് ആയിട്ടുള്ളത് ആരാണ്? അതായത് ബി ടി എസ് വി എൻ ഏതാണ് ഉള്ളത്? ബെൻഡും ഷേവനും അല്ലേ, ബെൻഡും ഷേവനും ആണ്. അപ്പോൾ ഇതെന്താണ്? ബെൻഡ് ഷേവനായിട്ടുള്ള ഒരു പാരൻ്റ് അല്ലെങ്കിൽ ഒരു പ്രോജനി നമുക്ക് F2-ൽ കിട്ടി. ദെൻ അടുത്തത് ഏതാണ്? ബി ടി പ്ലസ് ബി ടി എസ് വി എൻ പ്ലസ് എസ് വി എൻ. ഓക്കെ, ബി ടി പ്ലസ് എന്ന് പറയുമ്പോൾ ഏതാ? ഡോമിനൻ്റ്, സോറി, നോർമലാണ്. അതായത് നോർമൽ കേസ് ഡോമിനൻ്റ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നത് അല്ലേ. പിന്നെ ഇവിടെ ബി ടി ഉണ്ട്, അത് എക്സ്പ്രസ് ചെയ്യില്ല, പകരം എസ് വി എൻ പ്ലസ് ഉണ്ട്, പിന്നെ എസ് വി എൻ ആണ്. അപ്പോൾ എസ് വി എൻ പ്ലസ് നോർമലാണ്, അത് ഡോമിനൻ്റ് ആണ്, സോ അതാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ബി ടി പ്ലസ്സും എസ് വി എൻ പ്ലസ് ഇവിടെ എക്സ്പ്രസ് ചെയ്യും. ബി ടി പ്ലസ് എന്ന് പറയുമ്പോൾ നോർമലാണ്, അതായത് വൈൽഡ് ടൈപ്പാണ് ഉണ്ടാവും. പക്ഷേ ഇതെന്താണ്? ഇതൊരു ഹൈബ്രിഡ് ആണല്ലേ, നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വൈൽഡ് ടൈപ്പ് അല്ലല്ലോ കിട്ടിയത്. പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ബി ടി പ്ലസ് ബി ടി പ്ലസ് എസ് വി എൻ പ്ലസ് എസ് വി എൻ പ്ലസ് എന്നുള്ളതായിരുന്നു ശരിയായിട്ടുള്ള ഹോമോസൈഗസ് ആയിട്ടുള്ള പാരൻ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഹൈബ്രിഡായിട്ടുള്ള
നോർമലിനെയാണ് കിട്ടിയത്. ഇനി ഇവിടെയാണെങ്കിൽ നമുക്ക് എന്താണോ എടുത്തത് അതേപോലത്തെ തന്നെ ബെൻഡും ഷേവനും തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കംപ്ലീറ്റ് ഡോമിനൻസ് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എടുത്തിരുന്ന ആ ഒരു ക്യാരക്ടേഴ്സ് എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു നമ്മൾ എടുത്തത്? ബെൻഡും ഷേവനും ഒരുമിച്ചുള്ള ഒരു ക്യാരക്ടറാണ് നമ്മൾ ഒരു പാരൻറ്റിലെടുത്തത് അല്ലേ. ഇനി അടുത്ത പാരൻറ്റിൽ ഏതാ സെലക്ട് ചെയ്തത്? അടുത്ത പാരൻറ്റിൽ നമ്മൾ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നോർമൽ ടൈപ്പ്, അതായത് നോർമലായിട്ടുള്ള വിങ്ങും പിന്നെ അത്യാവശ്യം ഏതാണ് രോമങ്ങൾ ബ്രിസ്റ്റിൽസ് ഒക്കെ ഉള്ള ഒരു ടൈപ്പിനാണ് നമ്മളെടുത്തത്. അതേപോലത്തെ തന്നെ രണ്ടാളുകളല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ ബെൻഡ് വിങ്ങിൻ്റെ ക്യാരക്ടറും, ബെൻഡ് എന്ന് പറയുമ്പോൾ വിങ്ങിൻ്റെ ക്യാരക്ടറാണ്. ദെൻ ഇതെന്താണ് ബ്രിസ്റ്റിൽസിൻ്റെയാണ് അല്ലേ. അപ്പോൾ വിങ്ങും ബ്രിസ്റ്റിലിൻ്റെ ക്യാരക്ടറിനും ഡിറ്റർമൈൻ ചെയ്യുന്ന ജീനുകൾ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അവർ കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്, അവർ വളരെ അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കഴിഞ്ഞതിൽ നമ്മൾ ബെൻഡ് വിങ്ങും ഷേവനും ഉള്ള പാരൻ്റാണ് എടുത്തത്. നമുക്ക് കഴിഞ്ഞപ്പോൾ എഫ് ടൂവിൽ എന്താണ് കിട്ടിയത്? എഫ് ടൂവിൽ കിട്ടിയത് എന്താണ്? ബെൻഡും ഷേവനും തന്നെയാണ് അല്ലേ. അതുപോലെ ഇവിടെ നമ്മൾ നോർമൽ ടൈപ്പ് എടുത്തത് ഏതായിരുന്നു? ബി ടി പ്ലസും എസ് വി എൻ പ്ലസും ആയിരുന്നു. നോർമൽ വിങ്ങും അതുപോലെ ബ്രിസിൽസ് ഉള്ളതുമായിരുന്നു. ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്? അതേപോലെ തന്നെയല്ലേ കിട്ടിയത്. അപ്പോൾ എന്താണ് ഈ വിങ്ങിൻ്റെ ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അലീലും അതേപോലെ അല്ലെങ്കിൽ ജീനും പിന്നെ ആ ഒരു ബ്രിസിൽസിൻ്റെ ക്യാരക്ടർ ഡിറ്റർമൈൻ ചെയ്യുന്ന ജീനും ഒരുമിച്ചാണ് പോകുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലിങ്കേജ്. ഓക്കെ.